കവിത ഗോൾഡൻ ഡയമണ്ട്സ് റംസാൻ ഡെലിക്കസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഹലോ, അസ്സലാം വലൈക്കും, റംസാൻ ഡെലിക്കസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ജസീലത്ത്. എവിടുന്ന് വിളിക്കുന്നു? ഏതാ സ്ഥലം? ഇത്ത വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മക്കളൊക്കെ എത്രയാ പഠിക്കണ? ഇത്ത മൂന്നില്, കഞ്ഞിമോൻ മൂന്നില്, രണ്ടാമത്തെ മൂന്നില്. ഇത്ത ഇത്താക്ക് പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള റൂൾസ് ഒക്കെ അറിയോ? എങ്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എളുപ്പല്ല എന്നെ ചോദിക്കണ. ഇത്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാണ്, വിശുദ്ധ ഖുർആനിൽ പറയുന്ന ആദ്യ ജീവി ഏത്? ഹലോ, ഓപ്ഷൻ എ കൊതുക്, ഓപ്ഷൻ ബി പാറ്റ, ഓപ്ഷൻ സി തേനീച്ച. ഉറപ്പിച്ചോ? കറക്റ്റ് ആൻസർ ആണ് ഇത്ത. അടുത്ത ആരെങ്കിലും ആൻസർ പറഞ്ഞു തരുന്നുണ്ടോ? ഇത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഔസത്ത് എന്ന ഗ്രന്ഥം ആരുടേതാണ്? ഔസത്ത് എന്ന ഗ്രന്ഥം ആരുടേതാണ്? ഔസത്ത് എന്ന ഗ്രന്ഥം ആരുടേതാണ്? ഔസത്ത് എന്ന ഗ്രന്ഥം ആരുടേതാണ്? ക്ലൂ ഉണ്ട്. ഈ വ്യക്തി ഈ അതിന്റെ ഗ്രന്ഥകന്റെ ഒരു മദ്ഹബിന്റെ ആളാണത്. ഇമാമില്ലേ, ഓരോ മദ്ഹബുകളെ ഇമാം ഉണ്ടാവൂലേ, നാല് മദ്ഹബില്ലേ, അതിലൊരു ഇമാമാണ്. ഔസത്ത്, ഔസത്ത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് അത്. ആ ഇമാമിന്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം ആണ് അത്. എന്താണ് ഇത്ത ക്ലിയർ ആവുന്നില്ല? അല്ല ഇത്ത, കറക്റ്റ് ആയിട്ടൊരു ആൻസർ പറയൂ. ഇനി ഒരു ക്ലൂ വേണോ? ഒരു ഇത് ഈ ഗ്രന്ഥകർത്താവ് ഒരു മദ്ഹബിന്റെ ഉടമയാണ്, ഒരു മദ്ഹബിന്റെ ഇമാമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച മദ്ഹബ് ഇദ്ദേഹത്തിന്റേതാണ്. ഹലോ, ഹലോ ഇത്ത, ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യക്തികൾ സ്വീകരിച്ച മദ്ഹബ് ഇദ്ദേഹത്തിന്റേതാണ്. ഹലോ, വേഗം പറയൂ, സമയം പോയിക്കൊണ്ടിരിക്കുന്നു. വേഗം പറയൂ ഇത്ത. ഇത്താന്റെ പേരെന്താണ്? ഇത്ത വേഗം പറയൂ, ഉറപ്പിച്ചൊരു ആൻസർ പറയൂ. ഉറപ്പിച്ചോ? മദ്ഹബ് അല്ല ചോദിച്ചിങ്ങനെ ഇത്ത, ഔസത്ത് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് അത് എഴുതിയിരിക്കുന്നത്? അതിന്റെ ക്ലൂ ആയിരുന്നു ഒരു മദ്ഹബിന്റെ ഇമാമാണെന്ന്. ഞാൻ പറഞ്ഞട്ടെ ഇത്ത, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, വേഗം പറയൂ. ആരാണ്? ഉറപ്പിച്ചോ? ഉത്തരം തെറ്റാണ് ഇത്ത. ഇമാം അബൂ ഹനീഫയാണ് കറക്റ്റ് ആൻസർ.
ഏറ്റവും ഹനഫി മദബാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. സാർ ലത വീണ്ടും വിളിക്കാൻ വിളിച്ചതിൽ സന്തോഷം. മാസലാമ. ഇപ്പൊ വിളിച്ചത് രജിനത്തെ ആയിരുന്നു. ഇത്താക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ സാധിച്ചില്ല. നമ്മളുടെ നെക്സ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണ് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും, റംസാൻ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹസീനത്തെ എവിടുന്ന് വിളിക്കുന്നു? ഇത്തത്തിന് മുമ്പ് വിളിച്ചിരുന്നോ? ഇത്ത ഇപ്രാവശ്യം എന്തായാലും നമ്മളെ പ്രോഗ്രാം വിൻ ചെയ്യണം. എളുപ്പം തന്നെ ചോദിക്കണ. ഇത്ത അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. വിശുദ്ധ ഖുർആനിൽ പറയുന്ന ജീവി ഏത്? ഓപ്ഷൻ എ കൊതുക്, ഓപ്ഷൻ ഡി പാറ്റ, ഓപ്ഷൻ സി തേനീച്ച. ഉറപ്പിച്ചോ? കറക്റ്റ് ആൻസർ ആണ് ഇത്ത. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആമിന ബീവിക്ക് ശേഷം പാലൂട്ടിയ സ്ത്രീ ആരാണ്? ഹലോ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഹലോ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആമിന ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം പാലൂട്ടിയ സ്ത്രീ ആരാണ്? പാല് കൊടുത്ത സ്ത്രീ. ക്ലൂ ഉണ്ട്, കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ളൂ ഈ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാലൂട്ടിയത്. ഹലോ, വേഗം ഉത്തരം അറിയിത്താം. ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പാലൂട്ടിയത്. ആമിന ബീവിക്ക് ശേഷം. വേഗം പറയിത്താം, ടൈം പോകുന്നു. ഞാൻ പറഞ്ഞിട്ടെ. ഞാൻ പറഞ്ഞോട്ടെ. അതെ, ഇത്ത ഞാൻ പറഞ്ഞോട്ടെ. എന്താണ്? ഉറപ്പിച്ചോ? തൊയ്യീബാന്നാണ് പറഞ്ഞത്. ഇത്ത ഉത്തരം തെറ്റാണ്. സുവൈബത്തുൽ അസ്ലമിയ എന്നായിരുന്നു കറക്റ്റ് ആൻസർ. സുവൈബത്തുൽ അസ്ലമിയ എന്നായിരുന്നു കറക്റ്റ് ആൻസർ. സുവൈബത്തുൽ അസ്ലമിയ എന്നായിരുന്നു കറക്റ്റ് ആൻസർ. സാർ ലത്താ വീണ്ടും വിളിക്കാം. അസ്സലാമു. നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാ നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും, റംസാൻ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അൻഷിത. അൻഷിത എവിടെ വിളിക്കുന്നു? അൻഷിതത്തെ ഇന്നലെ വിളിച്ചിരുന്നോ? ഹലോ, ഇന്നലെ വിളിച്ചിരുന്നോ? ഇത്ത നമുക്കിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇത്ത ഇപ്രാവശ്യം എന്തായാലും നമ്മുടെ പ്രോഗ്രാം വിൻ ചെയ്യണം. ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എത്ര ഹദീസുകൾ ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു? ഹലോ, ഓപ്ഷൻ എ 146, ഓപ്ഷൻ ബി 137, ഓപ്ഷൻ സി 120. ഹലോ, വേഗം പറയൂ. ഹലോ, ഓപ്ഷൻ എ 146, ഓപ്ഷൻ ബി 137, ഓപ്ഷൻ സി 120. ഹലോ, 146. വേഗം പറ, അൻഷിദത്ത. ഉറപ്പിച്ചോ? തെറ്റായ ഉത്തരാണ് അൻഷിദത്ത. കറക്റ്റ് ആൻസർ 146 എന്നായിരുന്നു. സാരില്ല, വീണ്ടും വിളിക്ക. മാസലാമ. ഇപ്പൊ വിളിച്ചത് അൻഷിദത്തെ ആയിരുന്നു. ഇത്താക്ക് രണ്ടാം ഫസ്റ്റ് ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ട് ആൻസർ വരാൻ സാധിച്ചില്ല. പാണ്ഡിക്കാണിൽ നിന്നാണ് വിളിച്ചു നിർത്താം. ഇത്താനോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എത്ര ഹദീസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു? 146 കറക്റ്റ് ആൻസർ. നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിലിന്റെ ആരെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും, റംസാൻ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നൗഷാദിക്ക, എവിടുന്നാണ് വിളിക്കുന്നത്? ഇക്ക എന്ത് ചെയ്യുന്നു? ഇക്ക വീട്ടിലാരൊക്കെയുണ്ട്? ഇക്ക നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ന്യൂസ് ഒക്കെ അറിയോ? ഇക്ക നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ഖുലഫാഉ റാഷിദുകളുടെ ഭരണകാലം എത്ര? ഖുലഫാഉ റാഷിദുകളുടെ ഭരണകാലം എത്ര? ഓപ്ഷൻസ് ഉണ്ട്. ഹലോ, ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 30 വർഷം, ഓപ്ഷൻ ബി 35 വർഷം, ഓപ്ഷൻ സി 33 വർഷം. ഹലോ, ഇക്ക കേട്ടില്ലേ? ഓപ്ഷൻ എ 30 വർഷം, ഓപ്ഷൻ ബി 35 വർഷം, ഓപ്ഷൻ സി 33 വർഷം. ഇക്ക വേഗ ഉത്തരം പറയൂ, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കാം. ഓപ്ഷൻ എ 30 വർഷം, ഓപ്ഷൻ ബി 35 വർഷം, ഓപ്ഷൻ സി 33 വർഷം. വേഗം പറയൂ, എത്രയാണ്? ഹലോ, ഉറപ്പിച്ചോ? ഹലോ, ഇക്ക തെറ്റായ ഉത്തരാണ്. 30 വർഷമാണ് കറക്റ്റ് ആൻസർ. 30 വർഷമാണ് കറക്റ്റ് ആൻസർ. സാറിലേക്ക വീണ്ടും വിളിക്കാം. വിളിച്ചതിൽ സന്തോഷം. മാസലാമ. ഇപ്പൊ വിളിച്ചത് നൌഷാദിക്കായിരുന്നു, മണ്ണാർക്കാടിൽ നിന്നും. ഇക്കാക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കറക്റ്റ് ആയ ആൻസർ പറയാൻ സാധിച്ചില്ല. നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിലിന്റെ ആരാണ് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും, റംസാൻ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഹലോ, ആരാണ് വിളിക്കുന്നത്? ഹൻഷിദ. ഹൻഷിദ എവിടുന്ന് വിളിക്കുന്നു? ഹൻഷിദ പഠിക്കാണോ? ഹൻഷിദ പഠിക്കാണോ? പഠിക്കാണോ? കമ്പ്യൂട്ടർ. ഹൻഷിദ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
വീട്ടിലുമ്മ, അപ്പ, താത്ത, കാക്കുവണ്ണി, ഹസ്ബൻഡ്. അനുഷിത അതിനു മുമ്പ് വിളിച്ചിരുന്നോ? അനുഷിത, നമ്മുടെ പ്രോഗ്രാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായത് ഏത് യുദ്ധത്തിൽ? ഹലോ, ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, ഓപ്ഷൻ എ ഉഹുദ്, ഓപ്ഷൻ ബി ഹുനൈൻ, ഓപ്ഷൻ സി യമാമ. ഉറപ്പാണോ? കറക്റ്റ് ആൻസർ ആണ് അൻഷിത. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. സോറി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഖുർആൻ പാരായണ ശാസ്ത്രത്തിന്റെ പേര് എന്താണ്? ഖുർആൻ പാരായണ ശാസ്ത്രത്തിന്റെ പേര് എന്താണ്? ഖുർആൻ പാരായണ ശാസ്ത്രത്തിന്റെ പേര് എന്താണ്? ഓപ്ഷൻസ് ഇല്ല, ക്ലൂ ഉണ്ട്. ഇതിന്റെ ക്ലൂ ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത്. ഹലോ, ക്ലൂ തന്നെയാണ് പറഞ്ഞിത്ത. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത്. കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാണ്, തർക്കിക്കുന്നവർ എന്നർത്ഥമുള്ള സൂറത്തുൽ മുജാദലയിൽ തർക്കിക്കുന്ന സ്ത്രീ ആരാണ്? ഹലോ, തർക്കിക്കുന്നവർ എന്നർത്ഥമുള്ള സൂറത്തുൽ മുജാദലയിൽ തർക്കിക്കുന്ന സ്ത്രീ ആരാണ്? ഒരു സൂറത്തില് തർക്കിക്കുന്നവൾ എന്നെടുത്ത് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീയുടെ പേര് എന്താണ്? ഇല്ല, ഓപ്ഷൻസും ക്ലൂ ഒന്നും ഇല്ല. ഹലോ, ഞാൻ പറഞ്ഞോട്ടെ. ഖൗല ബിൻത് സായ്ലബ് എന്നായിരുന്നു കറക്റ്റ് ആൻസർ. സാറല്ലാത്ത വീണ്ടും വിളിക്കാം. അസ്സലാമ. ഇപ്പൊ വിളിച്ചത് അൻഷിത ആയിരുന്നു. അൻഷിതക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ സാധിച്ചില്ല. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, തർക്കിക്കുന്നവർ എന്നർത്ഥമുള്ള സൂറത്തുൽ മുജാദലയിൽ തർക്കിക്കുന്ന സ്ത്രീ ആരാണ്? ഖൗല ബിൻത് സായ്ലബ് എന്നായിരുന്നു കറക്റ്റ് ആൻസർ. ഹലോ, അസ്സലാം വലൈക്കും. റംസാൻ ഡെലിക്കസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുഹ്സിന. എത്രയിലാ പഠിക്കുന്നത്? മുഹ്സിന, എവിടുന്നാണ് വിളിക്കുന്നത്? എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ഇതിനു മുമ്പ് വിളിച്ചിട്ടില്ലേ? ഓക്കെ മുഹ്സിന, അപ്പൊ പ്രോഗ്രാമിന്റെ റൂൾസ് ഒക്കെ അറിയല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഖദീജ ബീബി വഫാത്തായത് ഏത് വയസ്സിൽ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ഓപ്ഷൻസ് ഉണ്ട്, 65, 63, 60. ഓപ്ഷൻസ് ഒന്നുകൂടി. 65, 63, 60. ഉറപ്പിച്ചോ? കറക്റ്റ് ആൻസർ ആണ് മൂസിന. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാണ്, പ്രവാചക പത്നിമാരിൽ
ഏറ്റവും അവസാനം മരിച്ചത് ആര്? ഹലോ, ഹിന്ദു എന്നായിരുന്നു ഈ സ്ത്രീയുടെ യഥാർത്ഥ നാമം. യഥാർത്ഥ പേര് ഹിന്ദു എന്നായിരുന്നു. ഈ പ്രവാചക പട്ടിക ഏതാണ്? പ്രവാചക പത്നിമാരിൽ ഏറ്റവും അവസാനം മരിച്ചത് ആര്? ഏറ്റവും അവസാനം വഫാത്തായത് ആരാണെന്നാണ് ചോദ്യം. ഹിന്ദു എന്നാണ് ഈ സ്ത്രീയുടെ യഥാർത്ഥ നാമം. വേഗം പറയൂ മോചന, ആരാണ്? ഉത്തരം തെറ്റായി പോയി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് കറക്റ്റ് ആൻസർ. സാർമില്ല മുസ്ലാം, വീണ്ടും വിളിക്കാം. അസ്സലാമ. ഇപ്പൊ വിളിച്ചത് മുസ്ലിം ആയിരുന്നു. മുസ്ലിനാക്ക് രണ്ടാമത്തെ ക്വസ്റ്റിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ സാധിച്ചില്ല. മുസ്ലിം ഇതിനു മുമ്പ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാ നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും, റംസാൻ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ജസീല. ജസീലത്തെ എവിടുന്ന് വിളിക്കുന്നു? ഏതാണ്? ഇതാ വീട്ടിലാരൊക്കെ ഉണ്ട്? ഭർത്താവുണ്ട്, ഒരു മോളുണ്ട്. ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഇതാ പ്രോഗ്രാമിന്റെ റൂൾസ് ഒക്കെ അറിയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാണ്, റാ ഉപയോഗിക്കാത്ത സൂറത്ത് ഏത്? റാ ഉപയോഗിക്കാത്ത സൂറത്ത് ഏത്? റാ. ഓപ്ഷൻസ് ഉണ്ട്, സൂറത്ത് ഇഖ്ലാസ്, സൂറത്തു കൗസർ, സൂറത്തു നസർ. ഹലോ, സൂറത്ത് ഇഖ്ലാസ്, സൂറത്ത് കൗസർ, സൂറത്തു നസർ. ഉറപ്പിച്ചോ? ഹലോ, നമ്മുടെ കോള് കട്ടായി പോയിരിക്കുകയാണ്. ഞാനീ തന്നോട് ചോദിച്ച ചോദ്യം, റാ ഉപയോഗിക്കാത്ത സൂറത്ത് ഏതാണ് എന്നാണ്. കറക്റ്റ് ആൻസർ ഇഖ്ലാസ് എന്ന സൂറത്താണ്. നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണ് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും, റംസാൻ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഇക്ക വീട്ടിലാരൊക്കെ ഉണ്ട്? എന്ത് ചെയ്യുന്നു? ഇക്ക നമ്മുടെ പ്രോഗ്രാമിന്റെ റൂൾസ് ഒക്കെ അറിയോ? നമ്മുടെ പ്രോഗ്രാമിന് നാല് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യന് മൂന്ന് ഓപ്ഷൻസ് നൽകുന്നുണ്ട്, സെക്കൻഡ് ക്വസ്റ്റ്യന് ഒരു ക്ലൂ നൽകുന്നുണ്ട്, മൂന്നും നാല് ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ക്ലൂ ഒന്നും ഇല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാണ്, സൗമ് എന്ന പദം ഖുർആനിൽ എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്? ഹലോ, സൗമ് എന്ന പദം ഖുർആനിൽ എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്? ഓപ്ഷൻ എ ഒന്ന്, ഓപ്ഷൻ ബി രണ്ട്, ഓപ്ഷൻ സി മൂന്ന്. ഉറപ്പിച്ചോ? ഉറപ്പിച്ചോ? അയ്യോ, ഇക്ക ഉത്തരം തെറ്റിപ്പോയി. ഒന്നായിരുന്നു കറക്റ്റ് ആൻസർ. ഒന്നായിരുന്നു കറക്റ്റ് ആൻസർ, ഉത്തരം തെറ്റിപ്പോയി. സാർ വിളിക്കാം, വീണ്ടും വിളിക്കാം. വിളിച്ചതിൽ സന്തോഷം. മനസ്സിലാവാം. ഇപ്പൊ വിളിച്ചത് ഉണ്ണിയും കുട്ടിക്കായിരുന്നു എലങ്കുളത്ത് നിന്നും. ഇക്കാക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യന് തന്നെ കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ സാധിച്ചില്ല.
ഇക്കയോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, സൗമ്യ എന്ന പദം ഖുർആനിൽ എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്? ഒരു പ്രാവശ്യമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.